വെൽക്കം ടു ദാസ്പോർട്ട് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ മത്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതായത് ചാള. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് റെസിപ്പി ഇട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടിയിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 ചാള എടുത്തിട്ടുണ്ട്. റെസിപ്പി ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്രഷ് ആയിട്ടുള്ള മത്തി വേണോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ വെച്ച ചാള എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഒന്നില്ലെങ്കിൽ ചതച്ചെടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ അരിഞ്ഞിടുക. ഗ്രൈൻഡറിൽ ഇട്ട് അടിച്ചെടുക്കരുത് കേട്ടോ, ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. പിന്നെ ഇതിലേക്കൊരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും ഒന്ന് ചതച്ചെടുക്കുക. കൂടെ ഉണ്ടോ കേട്ടോ ഇതിൻ്റെ അളവ്. ഞാനിവിടെ ഒരു 6 ചാളന എടുത്തേക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ മത്തി ഉണ്ടാക്കിയപ്പോൾ ഒരു 5 ചാള വെച്ചിട്ടാണ് ചെയ്തത്. അത്യാവശ്യം കുറച്ച് വലുപ്പവും നല്ല നെയ്ച്ചാളയായിരുന്നു. ഇതിന് അത്രയും വലുപ്പമില്ല, അപ്പം അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ പൊടിച്ച് വെക്കുന്ന കുരുമുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഉണ്ടാക്കുന്ന നേരത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്, അപ്പോഴാണ് നല്ലൊരു മണമൊക്കെ ഉണ്ടാവുക. അതിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ചാള നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടരുത് കേട്ടോ, കാരണം നമ്മൾ ചാളയിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ കൂടരുത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ റെസിപ്പിയിൽ ചാളയിൽക്കാണ് മുളക് പൊടി ഇട്ടിരുന്നത്. ഇതിലിപ്പോൾ ഇതിൽ നമ്മൾ ഉള്ളിയിൽക്കാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഈ 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഓരോന്ന് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി ഇതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. ഇത് കൂട്ടി നമുക്ക് ചൂട് ചോറ് കഴിക്കാം കേട്ടോ, അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് നല്ലോണം കൈ കൊണ്ടൊന്ന് ഇതേപോലെ തിരുമ്മി കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഉപ്പ് ഇടുമ്പോൾ കൂടരുത്. ചാള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുക്കറിലല്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, വേറെ പാത്രങ്ങളിൽ വെക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വെളിച്ചെണ്ണ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. വെളിച്ചെണ്ണ ഇല്ലാണ്ട് ചെയ്യാം, പക്ഷേ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് വേപ്പിലയാണ്, അതായത് കറിവേപ്പില. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വേപ്പില എന്ന് മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇലയാണോ കറിവേപ്പിലയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. പിന്നെ ഓരോ നാട്ടിലും ഓരോ പേരല്ലേ പറയുക. അപ്പോൾ ഞാൻ വേപ്പില എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ചില നാട്ടിൽ വേപ്പില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചാള വെച്ചു കൊടുക്കാം. ഇതേപോലെ നിരത്തി നിരത്തി തന്നെ വെച്ചു കൊടുക്കണം കേട്ടോ, മുള്ളു മുള്ളായിട്ട് വെച്ചു കൊടുക്കരുത്. കഴിഞ്ഞ തവണ ഞാൻ ചാള ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി വലിയ ചാളയാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു കുക്കറിൽ ഒരു 5 എണ്ണമൊക്കെ വെക്കാൻ പറ്റണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലൊരു 7 എണ്ണം കൊള്ളുന്നുണ്ട് കേട്ടോ, കാരണം ചാളയുടെ വലിപ്പം കുറഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചേക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം.
ഇതുപോലെ തന്നെ ഇങ്ങനെ മുകളിലിട്ട് കൊടുത്താൽ മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് വാളമ്പുളിയുടെ വെള്ളമാണ്. വാളമ്പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുടംപുളിയും ഉപയോഗിക്കാം കേട്ടോ. രണ്ടിയിലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി ടേസ്റ്റ് നിൽക്കുന്നത് ഈ വാളമ്പുളി ഇട്ട വെള്ളത്തിൽ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുടംപുളി ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു പുളി എടുക്കുക, നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊന്ന് പുളി ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവിൽ ഒരു പുളി ഇതേപോലെ ഒരു കഷ്ണം മതിയാവും കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ഈ വെള്ളത്തോടുകൂടി തന്നെ ഈ പുളിയും വെള്ളവും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഈ സാമ്പാർ പുളി ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ. ഇനി കുക്കറിനെ മൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 2 മിനിറ്റ് നിർത്താം. പിന്നെ വേറൊരു കാര്യം, നമ്മളിതിൽ ഒഴിക്കുന്ന പുളിവെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് വേവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ വെള്ളം ഒന്നും ഒഴിക്കേണ്ട. ഈ പുളിവെള്ളം പിന്നെ ഈ മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും, അത് തന്നെ മതി. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു കുക്കറിനെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 2 മിനിറ്റ് നിർത്താം. അപ്പോൾ ഇത് കുക്കറിലല്ലാണ്ട് സാധാരണ പാത്രങ്ങളിൽ ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ലിച്ചെമ്പിൽ ചെയ്യാം കേട്ടോ. ഇഡ്ലിച്ചെമ്പിൽ അടിയിൽ വെള്ളം വെച്ച് കൊടുത്ത് ഈ ഒരു തട്ടില്ലേ, ആ തട്ട് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വാഴയിലൊക്കെ വെച്ചിട്ട് അതിലും വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ ചാള ഇതേപോലെ നിരത്തി വെച്ചിട്ട് നമ്മൾ നേരത്തെ കുക്കറിൽ ചെയ്ത പോലെ ചെയ്യാം. ഇത് അടച്ച് വെച്ച് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഫ്രൈ പാനിലും ഇതേപോലെ തന്നെ വെളിച്ചെണ്ണയും ഉലുവയും നമ്മുടെ വേപ്പിലേക്ക് ഇട്ടിട്ട് ചാളതിൻ്റെ മുകളിൽ നിരത്തി വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. പക്ഷേ നമ്മൾ കുക്കറിലാണെന്നുണ്ടെങ്കിൽ കുക്കറിലെല്ലാം നിരത്തി വെച്ച് കൊടുത്ത് മൂടിയിട്ട് കഴിഞ്ഞ് വിസിൽ വന്നതിന് ശേഷം ടപ്പേ ടപ്പേന്ന് കറിയാവും. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ കാണിച്ചത്. പക്ഷേ നല്ല സോഫ്റ്റും ഉണ്ട്, ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഏറ്റവും എളുപ്പപ്പണിയല്ലേ വേണ്ടത്. അപ്പം അതുകൊണ്ടാണ് ആ കുക്കറിൽ ഞാൻ ചെയ്ത് കാണിച്ചത്. പിന്നെ കുപ്പാനിലും അതേപോലെ സാധാരണ കലത്തിലും പിന്നെ ഞാനിപ്പോൾ ഈ കാണിച്ച പോലെ ഇഡ്ലിച്ചെമ്പിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അതേ 2 വിസിൽ വന്നിട്ടുണ്ട്, മൊത്തത്തിൽ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കുക്കർ മാത്രം അവസ്ഥ ഉണ്ടോ, നമ്മളായിട്ടേക്കുന്ന ഉള്ളിക്ക് അതേപോലെ തന്നെ അതിന് മുകളിൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കിട്ടും കേട്ടോ, ഒട്ടും അടിയിലൊന്നും പിടിക്കൂല. ഇനി ഇതൊന്ന് ഈ കുക്കറിൽ വെച്ചിട്ട് തന്നെ ഒന്നിച്ചിട്ട് ഇളക്കണ്ട, ഇതേപോലെ തന്നെ ഒന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ചാള ഒന്ന് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം. അല്ലാണ്ട് അവിടെ നീക്കണ്ട കേട്ടോ. കിടക്കുന്ന ആ ഉള്ളി ഉണ്ടല്ലോ, നമ്മൾ മുകളിലല്ലേ ഇട്ട് കൊടുത്തത്, ആ ഉള്ളി ചാറിലേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കുക്കർ മത്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ഇട്ട റെസിപ്പി ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി, നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംശയം എന്ന് വെച്ചാൽ ഒരു പേടിയാണത്, കാരണം നമ്മൾ ഈ ചാള എന്ന് പറയുന്ന സാധനം ഈ വെച്ചാലോ പൊരിച്ചാലോ ഒക്കെ അത്യാവശ്യം നല്ല മണമുണ്ടാവും. അപ്പം അതുകൊണ്ട് പേടിയായിട്ട് തന്നെ ആയിരിക്കണം. ഈ കുക്കറിലൊക്കെ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെര മൊത്തം നാറോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ തവണ ഞാൻ ഇട്ട റെസിപ്പി ട്രൈ ചെയ്ത ഒരു അങ്ങനെ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം കേട്ടോ. ഈ കുക്കർ എങ്ങനെ വൃത്തിയാക്കുന്നു, സ്മെല്ലടിക്കൂലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുമില്ല, സാധാരണ നമ്മൾ പാത്രം കഴുകുന്ന പോലെ തന്നെ കുക്കറും കഴുകി വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ലേൽ. പിന്നെ ചാറ് ഇതിൻ്റെ മുകളിലൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ റെസിപ്പിയിൽ ഉള്ളിയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയത്, ഇതിൽ നമ്മൾ ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഉള്ളി ശരിക്കാണ് വെന്തിട്ടില്ല, പക്ഷെ എന്നാലും ഇതിൽ കിടക്കുന്ന ഉള്ളി ഒന്ന് കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഉള്ളിയോട് കൂടിയിട്ട് എടുത്ത് കഴിക്കണം. അപ്പം ഇതിൽ കുക്കർ മത്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാകുന്നതാണ് ഇതിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാകും എന്നുള്ളത്. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യൂ.